രാജ്യദ്രോഹ നിയമം മരവിപ്പിച്ച് സുപ്രീംകോടതിയുടെ ചരിത്രവിധി. നിയമം പുനഃപരിശോധിക്കും വരെ നടപടികൾ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എം വി രമണ അധ്യക്ഷനായ മൂന്നംഗ സംഘം ഉത്തരവിട്ടു. രാജ്യദ്രോഹ നിയമപ്രകാരം പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണം. നിലവിൽ കേസ് ചുമത്തപ്പെട്ട ആളുകൾക്ക് ജാമ്യത്തിനായി കോടതികളെ സമീപിക്കാമെന്നാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 152 വർഷം പഴക്കമുള്ള നിയമമാണ് രാജ്യദ്രോഹ കുറ്റം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കാവുന്നതാണ്. കൊളോണിയൽ ഇന്ത്യയിൽ 1870 രാജ്യദ്രോഹ വകുപ്പ് IPC 124A ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉൾപ്പെടുത്തിയത്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിമർശിക്കുന്ന ഇന്ത്യക്കാരെ നിശബ്ദമാക്കുന്നതിനാണ് ഈ വകുപ്പ് ഉപയോഗിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കെതിരെ നിരന്തരം പ്രയോഗിച്ച നിയമമാണിത്. മഹാത്മാഗാന്ധി മുതലുള്ള ദേശീയ പ്രസ്ഥാന നേതാക്കളെ ഈ നിയമപ്രകാരം ജയിലിലടച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വന്ന സർക്കാരുകളും ഈ നിയമം പിന്തുടർന്നു. രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതായി കണക്കാക്കി രാജ്യദ്രോഹ കുറ്റം ചുമത്താനാണ് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചത്. ജീവപര്യന്തം തടവും പിഴയുമാണ് ഈ നിയമലംഘനത്തിൻ്റെ ശിക്ഷ. ജാമ്യം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിചാരണാ കാലാവധി പോലും കുറ്റാരോപിതർക്ക് ശിക്ഷാ കാലയളവായി മാറുന്നു. 2014 അധികാരത്തിലേറിയ NDA സർക്കാർ ഈ നിയമത്തെ കൂടുതൽ ദുരുപയോഗം ചെയ്തെന്ന് കാണാനാവും. 2014 ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച കാശ്മീരിലെ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ചൂണ്ടിക്കാട്ടി 2019 പ്രധാനമന്ത്രിക്ക് കത്തയച്ച രാമചന്ദ്ര ഗുഹ, അടൂർ ഗോപാലകൃഷ്ണൻ, അപർണ സിംഗ് തുടങ്ങി 149 ആക്ടിവിസ്റ്റുകൾ UPയിലെ ഹദ്രാസിൽ ബലാത്സംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ തുടങ്ങി നിരവധി പേർക്കെതിരെ അന്യായമായി ഈ നിയമം ദുരുപയോഗം ചെയ്ത് കേസെടുത്തത് അതിന് തെളിവുകളാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2014 മുതൽ 2019 വരെയുള്ള കാലയളവിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട കേസുകളിൽ 165% വർധനവുണ്ടായെന്നാണ് പറയുന്നത്. അതായത് 2010 ശേഷം 10938 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിൽ 65% പേരും 2014 ശേഷം നടപടി നേരിട്ടവരാണ്. ഇന്ന് 800+ കേസുകളിലായി 13,000+ പേർ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A എന്ന രാജ്യദ്രോഹ നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ ആവശ്യമാണോ എന്ന ചോദ്യമുന്നയിച്ചാണ് നിയമം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതിയുടെ ചരിത്രവിധി. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഇരട്ട നിലപാടും കോടതിയെ ഈ തീരുമാനത്തിലെത്തിച്ചു. നിയമം പുനഃപരിശോധിക്കാൻ കേന്ദ്രം തീരുമാനിച്ച സാഹചര്യത്തിൽ അതുവരെ നടപടികൾ മരവിപ്പിക്കുകയാണെന്ന് കോടതി ഉത്തരവിട്ടു. ഈ രാജ്യദ്രോഹ നിയമപ്രകാരം കേസുകൾ എടുക്കരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതി പറഞ്ഞു. കേസ് ചുമത്തപ്പെട്ട് കോടതികളിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യത്തിനായി അതത് കോടതികളെ സമീപിക്കാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. രാജ്യദ്രോഹ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് SP തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. നിലവിലുള്ള കേസുകളിലെ ജാമ്യാപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കാൻ നിർദ്ദേശിക്കാമെന്നും കേന്ദ്രം അറിയിച്ചു. എന്നാൽ കോടതി ഈ വാദങ്ങളെ മുഖവിലക്കെടുത്തില്ല. 13,000+ ആളുകൾ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണെന്ന് ഹർജിക്കാർ വീണ്ടും കോടതിയെ അറിയിച്ചു. നിയമം പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും എപ്പോഴാണ് ഇത് പൂർത്തിയാകുക എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുനഃപരിശോധന പൂർത്തിയാക്കി വിഷയം കോടതി വീണ്ടും പരിഗണിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവ് തുടരും. സുപ്രീംകോടതിയുടെ ഈ ചരിത്രവിധി രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് വിചാരണ നേരിടുന്നവർക്കും ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന സന്ദർഭത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനാകെയും ആശ്വാസം പകരുന്നതാണ്.